നമ്മുടെ പരമ്പരാഗത ചെരുപ്പ് നിർമ്മാതാക്കളിൽ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്രയാണിത്. നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്തെ പ്രാഥമികമായ കരുതലുകളിൽ പ്രധാനപ്പെട്ടൊരു ശീലമാണല്ലോ ചെരുപ്പുകൾ ധരിക്കുക എന്നത്. അതനുസരിച്ച് പണ്ട് മുതലേ നമ്മൾ തലമുറകളായി ചെരുപ്പുകൾ ധരിക്കാൻ ശീലിക്കുകയും ചെയ്തു. അതോടൊപ്പം നമ്മളെ ചെരുപ്പുകൾ ധരിക്കാൻ ശീലിപ്പിച്ചിരുന്നവരുടെയും ഒരു പരമ്പര നമുക്കിടയിൽ ജീവിച്ചിരുന്നല്ലോ. അവരുടെ ഇന്നത്തെ തലമുറക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് അടുത്തറിയാനുള്ള യാത്രയാണിത്. അതിനായി നമ്മളിപ്പോൾ പോകുന്നത് എഴിലോട്ടെ ചക്ലിയ കോളനിയിലേക്കാണ്. പണ്ട് കർണാടക ആന്ധ്ര അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയിരുന്നവരുടെ പുതുതലമുറക്കാർ. അന്നത്തെ പോലെ ഇന്നും അവരിവിടെ ന്യൂനപക്ഷ സമൂഹമാണ്. അക്കാലത്തെ നമ്മുടെ ഗ്രാമങ്ങൾക്കും തൊട്ടടുത്ത നഗരങ്ങൾക്കും ആവശ്യമായിരുന്ന ചെരുപ്പുകൾ മുഴുവൻ നിർമ്മിച്ചു വന്നിരുന്നത് ഈ കോളനിയിലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ മുഴുവൻ വീടുകളിലും ചെരുപ്പുകൾ നിർമ്മിച്ചു വന്നിരുന്നുവെങ്കിൽ ഇന്നത് രണ്ടോ മൂന്നോ വീടുകളിലായി ചുരുങ്ങിക്കഴിഞ്ഞെന്നാണ് ഈ യാത്രക്കിടയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ കോളനിയുടെ ചെരുപ്പ് നിർമ്മാണ പാരമ്പര്യത്തെ കാലത്തിനനുസരിച്ച് പരിഷ്കാരങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സംരംഭകനെയും പ്രതിസന്ധികൾക്കിടയിലും ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നൊരു തൊഴിലാളിയെയുമാണ് ഇന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് സംരംഭകനെ തന്നെയാകട്ടെ. ചെരുപ്പ് നിർമ്മാണം തുടങ്ങിയത് അച്ഛൻ്റെ അച്ഛൻ സണ്ണെന്ന പേര് ചന്തപ്പുരയിൽ വെച്ചായിരുന്നു തുടക്കം. ആദ്യകാലത്ത് ടയറ് വാഹനങ്ങളുടെ ടയറ് മുറിച്ചായിരുന്നു ചെരുപ്പുണ്ടാവും. അത് ലെതർ തൊഴിലിൻ്റെ സ്ട്രാപ്പിട്ട് ടയർ വെച്ചായിരുന്നു. അത് ആരെങ്കിലും അത് ഹോൾസെയിലല്ല, ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു കൊടുക്കലും അതായിരുന്നു മെയിൻ ആദ്യം. അതായത് ഏകദേശം 60 വർഷം 70 വർഷം മുമ്പട്ടെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛനും അച്ചാച്ചനും ചന്തപ്പുരയായിരുന്നു ആദ്യം കച്ചവടം ഉണ്ടായത്. അതിനുശേഷം ഏകദേശം ഒരു 40-50 വർഷത്തിന് ഉള്ളിലായിട്ട് എഴിലോട് സ്വന്തമായിട്ട് അച്ഛൻ കട തുടങ്ങി. പിന്നെ അച്ചാച്ചൻ വയസ്സായി, പിന്നെ അച്ഛൻ എഴിലോട് കട തുടങ്ങി. എൻ്റെ കൂടെയാണ് അന്ന് ഈ ആട്ടന്മാരെല്ലാം കൂടി ഉണ്ടായത്. മൂത്താട്ടൻ ചന്ദ്രൻ, പിന്നെ രാജൻ, ഗോപി എല്ലാം ഉണ്ട്. ഞാൻ ഏറ്റവും ഇളയവനാണ്. ബാക്കി എൻ്റെ മുതിർന്നവരെല്ലാം ഏകദേശം 8-ാം ക്ലാസ് 9-ാം ക്ലാസ് 10-ാം ക്ലാസ് മതിയാക്കി അവർ ഈ ചെരുപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ കൂടെ രാവിലെ 6-7 മണിക്ക് എണീച്ച് കടയിൽ പോകും. അതിൻ്റെ കൂടെ മറ്റു തൊഴിലാളികളും ഉണ്ടാവും. അച്ഛൻ്റെ കൂടെ അന്ന് തൊഴിൽ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇന്നില്ല. അത് ഒരുപാട് ആളെന്ന് വെച്ചാൽ ഇന്ന് 60, 65, 70, 80 വയസ്സായിട്ടുണ്ടാവും അവർക്ക്. ഞാൻ പോലും ജനിക്കുന്നതിലും മുപ്പട്ടെ. അന്ന് പിലാത്രയിലൊരു ഇന്ന് ജീവിച്ചുള്ള പിലാത്ര ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അച്ഛൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു രാമേട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇന്നില്ല. പിന്നെ ഒരു ബാലേട്ടൻ, അയാൾക്ക് പിന്നെ സർക്കാർ ജോലി കിട്ടിയിട്ട് അയാൾ സർക്കാരിലേക്ക് പോയത്, അത് പി എസ് സി ബാലേട്ടൻ എന്ന് അറിയപ്പെടുന്ന ഒരാൾ. അങ്ങനെ ഒരുപാട് ആൾ ഞാൻ കാണാത്ത ഒരുപാട് ആളുടെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ 46 വയസ്സായി. മൂത്താട്ടൻ എൻ പി ചന്ദ്രൻ, ഏട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. പിന്നെ ഒരു രാജൻ, ഏട്ടൻ അച്ഛൻ്റെ കൂടെ തന്നെ പണിയെടുത്തുകൊണ്ടായി. പിന്നെ സ്വന്തമായിട്ട് കച്ചവടം ചെരുപ്പ് നിർമ്മാണമായിട്ട് ചെറുകുന്നിലേക്ക് മാറി. പിന്നെ മൂത്താട്ടൻ കാഞ്ഞങ്കാടിലേക്ക് മാറി. അങ്ങനെ പിന്നെ മൂന്നാമത്തെ ഏട്ടൻ കുറേ കാലം അച്ഛൻ്റെ കൂടെ ഉണ്ടായി. പിന്നെ മാതമംഗലം കച്ചവടമായിട്ട് അങ്ങനെ പോയി. പിന്നെ നാലാമത്തെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് കണ്ടുപഠിച്ചതാണ്. 8-ാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് പ്രവൃത്തി പരിചയമേളയിൽ ഈ ചെരുപ്പ് നിർമ്മാണമായിട്ട് ഞാൻ സ്കൂൾ തലതമ്പിൽ ജില്ലയിൽ വരെ പോയി ഫസ്റ്റ് കിട്ടിയതാണ്. മാഷന്മാർക്കുള്ള ബാഗ് ചെരുപ്പ് ഞാൻ സപ്ലൈ ചെയ്യാൻ തുടങ്ങി 8-ാം 9-ാം ക്ലാസ്. ഞാൻ തന്നെ നിർമ്മിക്കുന്നതാണെന്നുള്ള രീതിയിൽ അച്ഛൻ്റെ സാധനം എടുത്ത് ഞാൻ കൊണ്ടുകൊടുക്കും. ഞാൻ പൈസ അന്നേരം തന്നെ അവർ നല്ല നമ്മളത് സ്വന്തം സാധനം ഉൽപ്പാദനം എന്നുള്ള രീതിയിൽ അല്ല ടീച്ചേഴ്സും ബാഗ് ചെരുപ്പെല്ലാം എടുക്കുന്നത് വാങ്ങാൻ തുടങ്ങി. പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ കൂടുതൽ മുന്നോട്ട് പഠിക്കാൻ പോയില്ല. അച്ഛൻ്റെ കൂടെ തന്നെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി കടയിൽ പോവുകയും തുറക്കുകയും രാത്രി അച്ഛൻ്റെ കൂടെ കടയടച്ച് വരികയും ചെയ്തിരുന്നു. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞു. പിന്നെ സ്വന്തമായിട്ട് അന്നേരം തൊഴിലാളികളെല്ലാം ഏകദേശം എല്ലാവരും ഒഴിഞ്ഞു പോയി. അച്ഛനെ പിന്നെ സ്വന്തമായി നടത്തി കൊണ്ടുപോകാൻ എല്ലാ ബുദ്ധിമുട്ടും അച്ഛൻ്റെ പ്രായം കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ഏകദേശം 18 വയസ്സ് ആയതേ ഉള്ളൂ. പിന്നെ ഒരു 2 വർഷം കൂടെ 20 വയസ്സാകുമ്പോൾ എനക്കെന്നെ തോന്നി ആ പഴയ രീതി മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് പണിയായുധങ്ങളിലുണ്ട്. വീണ്ടും 2 തൊഴിലാളികളെ വെച്ച് ഞാൻ പണി തുടങ്ങി. അച്ചാച്ചൻ്റെ കാലഘട്ടത്തിൽ വെറും ആരെങ്കിലും വന്ന് ഓർഡർ ചെയ്യുമ്പം അവർക്ക് കാലിൻ്റെ അളവെടുത്ത് ചെരുപ്പ് നിർമ്മിച്ച് കൊടുക്കലായിരുന്നു. ടയറിൻ്റെ ചെരുപ്പ്, ടയറിന് ലെതറിൻ്റെ സ്ട്രാപ്പ് ഇട്ട് കൊടുക്കൽ. പിന്നെ അതിൻ്റെ മാറി മെറ്റീരിയൽ കിട്ടാൻ തുടങ്ങി. കോഴിക്കോട് കണ്ണൂരിലും പോയിട്ട് റബ്ബർ മെറ്റീരിയൽ, അതിൻ്റെ ഗോൾഡൻ ലേസ്, അതിൻ്റെ റെക്സിനെല്ലാം കൊണ്ടുവന്ന് ചെരുപ്പ് നിർമ്മാണം തുടങ്ങി. അത് മംഗലാപുരം മുതൽ കാസർഗോഡ്, മംഗലാപുരം, തൃക്കരിപ്പൂര് ഓരോ ഷോപ്പുകാർക്ക് അവർക്ക് അവരുടെ ബ്രാൻഡിൽ നമ്മൾ അടിച്ചു കൊടുക്കുമായിരുന്നു ഒരു കാലത്ത്, അവർ പറയുന്ന ബ്രാൻഡിൽ. അന്ന് കൂലി 1 രൂപ 2 രൂപ എന്ന് എൻ്റെ ഓർമ്മയിലുള്ളത് 40 വർഷത്തിൻ്റെ അടുത്ത്. പിന്നെ ഒരു ചെരുപ്പ് കൊടുക്കുന്നതിന് സാധാരണ മോശമില്ലാത്ത ചെരുപ്പ് 35, 45, 50, അവർ വിൽപ്പന ചെയ്യുന്നത് 150, 200 രൂപ അവർ വിൽപ്പന ചെയ്യും. നമ്മൾ പോയാൽ തന്നെ നമുക്ക് ആഴ്ചക്കൊരു 200-300 കളക്ഷൻ മാത്രമേ കിട്ടൂ.
എപ്പോഴും ഒരു 5,000-10,000 അവരെ ഡിപ്പോസിറ്റ് ചെയ്ത് അവരെ കയ്യിലുണ്ടാവും. എന്നാലും സാധനം കൊണ്ടാകൊണ്ടാകും. നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അവർക്കല്ലാണ്ട് പിന്നെ തടിയെ കൊണ്ടുക്കിട്ട് നമ്മൾ പരമാവധി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരെ അയച്ചക്ക് കളക്ഷൻ ഇങ്ങനെ കുറച്ച് കുറച്ച് തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ പ്രദേശത്ത് ഒരുപാട് ഈ ചെരുപ്പ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് കുടിൽ വ്യവസായം പോലെ വീട്ടിൽ ചെയ്തവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്നൊന്നും ഇന്നില്ലാരും. അന്ന് ഓരോ വീടുകളിൽ തന്നെ കുടിൽ വ്യവസായം പോലെ ചെരുപ്പ് നിർമ്മിച്ച് ഇങ്ങനെ പല ഉത്സവപ്പറമ്പുകളിലും പല ഷോപ്പുകളിലും കൊണ്ടുകൊടുത്തിട്ട് ഇങ്ങനെ അന്നൊന്ന് ഉപജീവനം നടത്തുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് തൊഴിലാളികൾ നമ്മൾ കടയിൽ തന്നെ അന്ന് പണിക്കുണ്ടായിരുന്നു. പിന്നെ അത് അതിൻ്റെ മാർക്കറ്റ് റേറ്റ് മറ്റ് കമ്പനികൾ വരുമ്പോൾ നമ്മളെ സാധനത്തിന് ഡിമാൻഡ് കുറഞ്ഞു. മറ്റേ വലിയ വലിയ കമ്പനിക്കാർ പൈസ പിന്നെ മതി, സാധനം അവർക്ക് ഇഷ്ടം പോലെ വേണ്ടുന്ന പോലെ ഇറക്കിക്കൊടു. നമുക്ക് അന്നന്ന് കിട്ടിയാലേ കാര്യമുള്ളൂ. മറ്റ് കമ്പനിക്കാർ വന്നോടെ അവർക്ക് വേണ്ട, അവർ എത്രത്തോളം സാധനങ്ങൾ ഷോപ്പിൽ ഇട്ട് കൊടുത്താലും ആ പിന്നെ മതി, വിറ്റ് കഴിഞ്ഞിട്ട് മതി പൈസ എന്ന് പറയുമ്പോൾ നമുക്കതുപോലെ പിടിച്ചു നിൽക്കാനാവാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സമയത്താണ് നമ്മുടെ ഒരു കമ്പനി, അച്ഛൻ്റെ കമ്പനി സമരം, തൊഴിലാളിയുടെ സമരം. അതായത് പണി നിർത്തിവെച്ചുകൊണ്ടുള്ള സമരമല്ല, അതായത് നമുക്ക് പുറത്തേക്ക് ഈ സാധനം സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സമരം. അതായത് ഒരു ജോഡി ചെരുപ്പുണ്ടാവില്ല, ഒരു കാലിൽ ഇടതുകാലിൽ മാത്രമേ ചെയ്യൂ, വലതുകാലം ചെയ്യില്ല. ഇടതും വലതും കിട്ടിയാലും നമുക്കത് സപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ മാസങ്ങളുള്ള സമരം ഉണ്ടായി. അന്ന് കൂലി 2-3 രൂപ കൂലിക്ക് വേണ്ടിയായിരുന്നു സമരം. അങ്ങനെ സമരം ചെയ്തുകൊണ്ട് തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ട് സമരം ഉണ്ടായി. അങ്ങനെ ആ അന്നത്തെ കാലത്ത് എൻ്റെ ഓർമ്മയുടെ ഏകദേശം 35-40 വർഷമായി ഈ ഇപ്പോഴത്തെ കോഴിക്കോട് MP MK രാഘവേട്ടനായിരുന്നു അന്ന് സമരത്തിന് നേതൃത്വമല്ല, ആ പ്രശ്നം പരിഹരിക്കാനും ആ പ്രശ്നം തീർക്കാനും രാഘവേട്ടനാണ് മുൻകൈയെടുത്തത്. തൊഴിലാളികളെ ആവശ്യപ്രകാരം കൂലി വർധനയും അവരെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയി. കുറേ വർഷങ്ങളോളം തുടർന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നെ മറ്റ് കമ്പനികൾ വരാൻ തുടങ്ങി, VKC, പിന്നെ പാരഗൺ, അതുപോലെ മറ്റ് ഹവാക്കർ പോലുള്ള കമ്പനികൾ വന്നു. അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് അവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ മിഷനറി വർക്ക് പിന്നെ വന്നു. നമ്മൾ ഹാൻഡ് മെയ്ഡിനെയൊക്കെ അത്ര പ്രാധാന്യം കുറഞ്ഞു. മിഷനറി വർക്കാകുമ്പം കുറച്ചും കൂടെ അതിന് സ്റ്റൈല് കൂടും, വർക്കിംഗ് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രശ്നങ്ങളുണ്ടായി. പിന്നെ വർഷങ്ങളോളം തൊഴിലാളികളുടെ പല മേഖലയിലും മാറിപ്പോയി. തൊഴിലിനെ ഉപേക്ഷിച്ച് വേറെ തൊഴിലിലേക്ക് പോയി. അങ്ങനെയാണ് ചെരുപ്പ് നിർമ്മാണം കുറഞ്ഞു കുറഞ്ഞു വന്നു. അച്ഛൻ വെറും കച്ചവടത്തിൽ മാത്രം ഒതുങ്ങി. പിന്നെയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ തുടർന്ന് പോകണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായി. അങ്ങനെ ചെരുപ്പ് തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അതായത് മെഡിക്കൽ ഫീൽഡിലേക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ലിംബ് സെൻറ്റർ എന്നുള്ള രീതിയിൽ ചെറിയൊരു ചെരുപ്പ് നിർമ്മാണം എന്ന് വെച്ചാൽ ഈ കാലുകൾക്ക് അസുഖമില്ല അവർക്ക്, വികലാംഗന്മാർക്കില്ല ചെരുപ്പ്, പിന്നെ ഡയബറ്റിക് ഓർത്തോപെറ്റിക് ഡയബറ്റിക് ഇല്ല അവർക്ക്, അവർക്കില്ല ഈ ഡോക്ടർ നിർദ്ദേശപ്രകാരമില്ല മെഡിക്കൽ ചെരുപ്പ് നിർമ്മാണം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഓർത്തോ ഡോക്ടർമാരെ കണ്ട് അവരെ ക്യാൻവാസ് ചെയ്ത് ഈ മെഡിക്കൽ ചെരുപ്പ് ഓർഡർ പിടിച്ചു. അങ്ങനെ അവർക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. സപ്ലൈ ചെയ്യുമ്പം അതിന് GST വേണം, ടിൻ നമ്പർ വേണം, ബില്ല് കൊടുക്കണം. അത് സാധാരണ പോലെ നമ്മളെപ്പോലത്തെ അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ്. സ്വന്തമായിട്ട് നമുക്കൊരു സ്ഥാപനം ഒരു ചെയ്യുന്ന സമയത്ത് ഒരു റൂം വേണം. ആ റൂം വേണം കഴിഞ്ഞ് പഞ്ചായത്തിൽ ഏജൻസ് വേണം, നമ്പർ കാര്യങ്ങൾ വേണം. സാധാരണ നമ്മുടെ സമുദായത്തിലുള്ളവർക്ക് ഒരു 5 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലവും വീടുമായിരിക്കും. അവിടെ ഇതുപോലൊരു ചെറിയൊരു സ്ഥാപനം കൂടെ ചെയ്യുമ്പോൾ അവരെ പറമ്പിൽ സ്ഥലം ഉണ്ടാവില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെന്ന് വെച്ചാൽ സ്വയം ഒരു ചെറിയ ചായ്പിൽ കുടിൽ വ്യവസായം എന്ന രീതിയിൽ തുടങ്ങാം. ഞാൻ ഈ ചെറുതായം പഞ്ചായത്ത് പോയി അന്വേഷിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇവിടെ പറ്റില്ല, അത് നടക്കില്ല എന്ന് പറയുന്നു. തമിഴ്നാട്ടിലായാലോ കർണാടകത്തിലായാലോ ചെറിയൊരു ചായപ്പെട്ടിട്ട് അവർക്ക് എന്ത് ബിസിനസ്സും അതിൽ കുടിൽ വ്യവസായം പോലെ ചെയ്യാം, നമുക്കിവിടെ തരുന്നില്ല. ഇവിടെ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനൊരു ബിൽഡിംഗ് എടുത്തു, അതിന് GST എടുത്തു, നമ്പറും കാര്യങ്ങളായിട്ട് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതേപോലെ നമ്മളെ ഈ സമുദായത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യാൻ ഇത് മുന്നോട്ട് വരാത്തത്. നിർമ്മാണത്തിന് വേണ്ടി 2-3 ആൾ പണിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് സാമ്പത്തികം വേണം. പിന്നെ തൽക്കാലം അപ്പുറം ഇപ്പുറത്തുള്ള ലോണോ കടമോ എല്ലാം എടുത്തിട്ടായിരിക്കും ചെയ്യൽ. പിന്നെ വർഷത്തിലൊരിക്കൽ ഓണത്തിന് കണ്ണൂർ ഖാദി മേളയുണ്ടാവും, അവിടുത്തെ കുറച്ച് സെയിൽ നടക്കും. പിന്നെ ഖാദി ബോർഡിൽ നിന്ന് ചെറിയൊരു ലോണ് കിട്ടും. ലോൺ തന്നെ കൃത്യമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റാതെ പിന്നെ കുടുംബവും ആരോഗ്യമാകുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായി, മുന്നോട്ടേ പോകാനില്ല ബുദ്ധിമുട്ട്. അങ്ങനെ ഒരുപാട് ആൾ ഈ തൊഴിൽ തന്നെ മതിയാക്കി മറ്റ് മേഖലയിലേക്ക് പോയവരാണ്. പിന്നെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള അവരിപ്പം വീട്ടിലിരിക്കുന്നുണ്ട്. അവരുടെ മക്കൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നില്ല. ഡ്രൈവർമാരായിട്ടും തേപ്പുകാരായിട്ടും ടൈൽസ് പണിയെല്ലാമായിട്ട് ചെരുപ്പ് നിർമ്മാണം നല്ല തൊഴിലാളികൾക്ക് നല്ല ലാഭമുള്ള പരിപാടിയായിരുന്നു നല്ല. പക്ഷെ എന്നാലും അത് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് അന്നില്ല. നമ്മളെ തൊഴിലാളികൾ ഒരുപാട് വലിയ വലിയ പൈസക്കാർ, അതായത് സാമ്പത്തികമായിട്ട് കുറേ മുന്നോട്ട് നിൽക്കുന്നവർ വണ്ടിയെടുത്ത് വന്നിട്ട് തൊഴിലാളികളുണ്ടോ അന്വേഷിച്ച് വന്നു മലപ്പുറം കോഴിക്കോട് ഭാഗത്തുനിന്ന്. നമ്മളെ തൊഴിലാളികളിൽ അവരെ വണ്ടി കാണുമ്പോൾ ചാടിക്കേറി അവിടെ പോയി കമ്പനി തുടങ്ങി. അവർ സാമ്പത്തികമായിട്ടില്ലവർ ഒരുപാട്. അങ്ങനെ 6 മാസം കൊണ്ട് അവിടെ ഇല്ലവർ ഈ മേഖലയിൽ പഠിച്ചു. അവർ ഹെൽപ്പറായി വന്ന് നമുക്ക് സഹായിക്കാൻ വന്നവർ 6 മാസം കൊണ്ട് അവർ തൊഴിലാളികളായി.
നമുക്ക് പണിയില്ലാണ്ടായി, നമ്മൾ തിരിച്ചു വന്നൊരവസ്ഥയുണ്ടായി. ചപ്പൽ നിർമ്മാണത്തിൻ്റെ പ്രതിസന്ധി കാരണം നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിന് ഒരുപാട് വില കൂടുതലാണ്. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ തന്നെ ആയാലും അത് നമുക്ക് വാങ്ങുമ്പോൾ വലിയ വിലയാകും. അതുമാത്രമല്ല നമ്മൾ വാങ്ങുന്നതിന് ഒരു ജോഡി ഉണ്ടാക്കുമ്പോൾ 35-40 രൂപ കൂലി വരും. ഒരു 50 രൂപ കൊടുത്താൽ ബാംഗ്ലൂർ പോയാൽ ചപ്പൽ കിട്ടും. നമ്മൾ കൂലി ഉണ്ടെങ്കിൽ ഒരു ജോഡി ചെരുപ്പെടും. നമുക്ക് കൂലിയും 40 രൂപ കൂലിയും കൊടുക്കണം. അതിൻ്റെ മെറ്റീരിയൽ ചാർജ് എടുക്കുമ്പോൾ 100-100 ചില്ലറുപ്പ വരും. വെറും 40-50 രൂപക്ക് ബാംഗ്ലൂർ പോയിട്ട് ഹോൾസെയിലായിട്ട് സാധനം കൊണ്ടുവന്നിട്ട് ഇപ്പം സപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ ഈ പ്രദേശത്തിൽ ഒരു ചെയ്യുന്നു. അതാ ലാഭം. അതാണ് നമ്മൾ സ്വയം തൊഴിലിപ്പോൾ പോയി, ആരും ചെയ്യുന്നില്ല. മറ്റു കമ്പനികാർ ചെറിയ പൈസക്ക് സാധനം സപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ പോയി വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാൻ്റെ അവസ്ഥയിലേക്ക് എത്തി. നമ്മളെപ്പോലെ ചെരുപ്പ് നിർമ്മാണമായിട്ടുള്ള ഇവരെടുക്കുന്ന സാധനങ്ങൾ വാങ്ങിയിട്ടാണ് മറ്റ് കമ്പനിക്കാർ അവരെ ബ്രാൻഡിൽ ബോക്സും ഒരു കവറിങ്ങും ആക്കിയിട്ട് അവർ സപ്ലൈ ചെയ്യുന്നത്. അവരെ നിശ്ചയിക്കുന്ന റേറ്റിൽ നമുക്ക് തുച്ഛമായിട്ട് ചെറിയൊരു റേറ്റ് വരും. എന്നിട്ട് അവർ നല്ലൊരു ബോക്സും അതിനിൽ പാക്കിങ്ങും അതിൻ്റെ പേരും ലേബിളും ഒട്ടിച്ച് അവർ സപ്ലൈ ചെയ്യുന്നവർ ഒരുപാട് കമ്പനി ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കിപ്പോൾ അതിൽ കിട്ടുന്നത് നമ്മൾക്ക് മാക്സിമം ഒരു ജോഡിക്ക് ഒരു 100 അല്ലെങ്കിൽ 150 കിട്ടുന്നുണ്ടെങ്കിൽ 400-500 രൂപയ്ക്ക് MRP റേറ്റ് അവർ വിൽക്കുന്നുണ്ട്. ചെരുപ്പ് നിർമ്മാണം നമ്മളെ സമുദായത്തിൽ തന്നെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഭരണകൂടവും പഞ്ചായത്തും കൂടി വിചാരിക്കണം. അതുമാത്രമല്ല നമ്മൾ ഓരോ വീട്ടിൽ സ്വയം തൊഴിൽ ചെയ്യുമ്പം അവർക്ക് നമ്പർ കൃത്യമായിട്ട് അല്ലാത്ത GST എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് ചെയ്തു കൊടുക്കണം. സ്വന്തമായിട്ട് ബിൽഡിംഗ് വേണമെന്ന് വെച്ചാൽ നടക്കില്ല. നമ്മൾ ചെറിയൊരു വീട് അത്രയും സ്ഥലം വേണ്ട, ഒരാൾക്ക് ഇരിക്കേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് അവിടെ നിന്നൊരു ചെരുപ്പ് നിർമ്മാണം ചെയ്യാം. ഒരു ദിവസം 10-30 ജോഡി ഒരു തീർക്കുക. വലിയ കമ്പനി ആയിട്ടോ ഫാക്ടറി ആയിട്ടോ വേണ്ട ആവശ്യമില്ല. പക്ഷെ അതുപോലും നമ്മൾ പഞ്ചായത്തിലെ സഹായം, അതായത് അവർക്ക് ഒരു 2 മീറ്റർ വേണം, അപ്പുറത്ത് 2 മീറ്റർ വേണം. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു പരിമിതമായ സ്ഥലങ്ങളേ ഉള്ളൂ. ആ ഇല്ല വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരെ സ്വന്തം ഭവനത്തിൽ തന്നെ ഒരു ചായ്പ് നിർമ്മിച്ച് കുടിൽ വ്യവസായം പോലെ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോവാം. എൻ്റെ അച്ഛൻ പാരമ്പര്യമായിട്ട് ചെരുപ്പിൻ്റെ നിർമ്മാണമാണ്. ലെതർ ചെരുപ്പും മറ്റുള്ള പഴയ തുകൽ ചെരുപ്പുകളെല്ലാം നിർമ്മിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ഈ ചന്ത മറ്റേ ഉത്സവ പറമ്പിൽ നീ സാധനം വിറ്റഴിച്ചുകൊണ്ടായത് അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ അച്ഛൻ ഞങ്ങളെ പിന്നെ ഈ പയ്യന്നൂർ ടൗണിൽ റോഡ് സൈഡിൽ വെച്ചിട്ട് തന്നെ സാധനം വിറ്റഴിച്ചിരുന്നു പണ്ടൊരു കാലത്ത്. അപ്പം അങ്ങനെ കുറേ കാലം. പിന്നെ ഞങ്ങളെ മോശമില്ലാത്ത അച്ഛൻ ആ സമയത്ത് മോശമില്ലാത്ത വരുമാനമായിരുന്നു അന്ന്. അന്നത്തെ ചെരുപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ അന്ന് ഈ കൈകൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പ് അപൂർവമായിരുന്നു. അന്ന് കല്യാണം കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഈ ചെരുപ്പാണ് അന്ന് ഉപയോഗിക്കുന്നത്. അന്ന് മറ്റേ ഇന്നത്തെ മാതിരി മറ്റേ കമ്പനി ചെരുപ്പുകളൊന്നും അത് ഉപയോഗിക്കില്ല. അന്ന് ഏറ്റവും കൂടുതൽ കല്യാണം ഇതിന് വേണ്ടിയിട്ട് അന്ന് സ്പെഷ്യലായി ചെരുപ്പ് നിർമ്മിച്ചിട്ടെല്ലാം അന്ന് ഇവരെല്ലാം കൊടുക്കലാണ്. അന്ന് ആ ചെരുപ്പേ ആ സമയത്ത് ഇടുള്ളൂ. അങ്ങനെ ഞങ്ങളെ അറിവിൽ അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ പക്ഷാഘാതം വന്ന് കിടത്തത്തിലായത്. കിടത്തത്തിലായ ശേഷം പിന്നെ എൻ്റെ വീട്ടിൽ വിഷമങ്ങൾ, സാമ്പത്തിക വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപ്പോൾ എനിക്ക് പങ്കന്മാർ ഇതെല്ലാം അവരെല്ലാം ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് ഞാൻ പല അല്ലറ ചില്ലറ നാട്ടിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൊസൈറ്റിയിലത്തെ പ്രസിഡൻറ്റ് കുഞ്ഞിരാമൻ നായർ, അവരെ പണ്ട് കടമ്പുരാൻ എന്നാണ് വിളിക്കലവരെ, അവർ ഒരു ദിവസം എന്നെ വിളിച്ച്, എന്നെയും എൻ്റെ കൂട്ടാനെ വിളിച്ച് ഇങ്ങനെ സൊസൈറ്റിയിൽ പണിയെടുക്കാൻ ആടെ ആൾ കുറവാണ്, ആടെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പണിയൊന്നും ഇതിനെ പറ്റിയിട്ട് വലിയ അറിയില്ല. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടായതാണ്. അതിൻ്റെ ശേഷം പെട്ടെന്ന് ഇങ്ങനെ അച്ഛൻ വിളിച്ചു വന്ന ശേഷം ആയിക്കോട്ടെ നീ വന്നിട്ട് ആടെ ആവുന്ന പണി എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ പണിക്ക് പരമ്പരാഗതമായിട്ട് അറിയാമല്ലോ ഈ പണി. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ ആ ധൈര്യത്തിൽ സൊസൈറ്റിയിൽ പോയി. ആദ്യം ദിവസം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അന്ന് അടുത്ത ഒരു മാനർ കുഞ്ഞിരാമേട്ടനായിരുന്നു ഞങ്ങൾക്ക് അന്ന് ചായ ചോറെല്ലാം വാങ്ങി തന്നത്. അതിൻ്റെ ശേഷം 2-ാമത്തെ ദിവസം ചില്ലറ പൈസ കിട്ടി. പിന്നെ 3-ാമത്തെ ദിവസം 3 രൂപ കിട്ടി. അങ്ങനെ ദിവസം കഴിയുമോറും 5 രൂപ, 10 രൂപ, 12 രൂപ. അന്ന് ഞങ്ങളെ ജീവിതത്തിന് അത് ശേഷം മതിയായി തന്നു. ഞങ്ങൾ ചെറിയ ഒരു ഇതാണ് പറയാമെന്ന്. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ ആ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് കാലം ഒഴിവായി നിന്നു. ഒഴിവായി വന്ന് സ്വന്തമായിട്ട് ചെരുപ്പിൻ്റെ ഈ വർക്ക് ഞാൻ തുടങ്ങി. വീട്ടിൽ തന്നെയാണ് ഞാൻ പണിയെടുത്തത്. അപ്പോൾ IRDP ലോൺ എടുത്തിട്ടാണ് ഞാൻ പണിയെല്ലാം തുടങ്ങിയത്. മോശമില്ലാത്ത രീതിയിൽ നല്ല ഇതിൽ പോയിക്കൊണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലഘട്ടം പണിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം കടയിൽ വിൽക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ വീടുവിടാന്തരം നടന്ന് ചെരുപ്പ് വിൽപ്പന ചെയ്യുന്നവർ ഞങ്ങളെ കോളനിയിലെല്ലാം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഞങ്ങൾ ഈ സാധനം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു കാലത്ത് നല്ല റേറ്റ് കിട്ടിയിരുന്നു. ഞങ്ങളെ സാധനത്തിന് നല്ല മോശമില്ലാത്ത നല്ല വിലയും നല്ല ഇതായിട്ട് ജീവിത നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടാകും. പിന്നെ പെട്ടെന്ന് മറ്റുള്ള വലിയ വലിയ പൈസക്കാരെല്ലാം വന്നിട്ട് ഗൾഫിൽ വന്നവരെല്ലാം ഈ പണിക്ക്
തുടങ്ങി. പിന്നെ പുറത്തുനിന്നുള്ള ആൾ കൊണ്ടുവന്ന് പണി തുടങ്ങുമ്പോൾ ഈ പണിക്ക് ഞങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത ഒരവസ്ഥ വന്നു. ഈ അവസ്ഥ വന്ന സമയത്ത് ഞങ്ങൾക്ക് സെയിൽസ് ചെയ്യാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടായി നേരിട്ടു. പിന്നെ പീടി പണ്ട് ഞങ്ങൾ സാധനം കൊണ്ടുപോയി കഴിഞ്ഞെങ്കിൽ ആ സമയത്ത് അന്നേരം തന്നെ അവർ ആ സാധനം അന്നേരം തന്നെ എടുത്തിട്ട് ആ റൈറ്റ് അന്നേരം തന്നെ റൈറ്റ് ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് തരുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ കുറേ പിന്നെ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഫീൽഡിൽ കോമ്പറ്റീഷൻ വന്ന ശേഷം ഞങ്ങൾക്ക് ഈ സാധനം കൊണ്ടുകൊടുത്താൽ അന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ റൈറ്റ് ഒന്നും അന്ന് തന്നെ കിട്ടില്ല. അവർ പിന്നെ അവരെ സമയത്ത് തരും. അപ്പം മൂന്നോ നാലോ പ്രാവശ്യം നടന്നിട്ടായിരിക്കണം ഇതുകൊണ്ട്. പിന്നെ ഞങ്ങൾ സാധനത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കടയിൽ ഈ സാധനം കൊടുത്തുകഴിഞ്ഞെങ്കിൽ ആ റൈറ്റ് കിട്ടാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പണിയെ നിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത്. എൻ്റെ വർക്ക് ഞാൻ നിർത്തിയ ശേഷം പിന്നെ ചില കമ്പനിയിലേക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയി, അവിടെയെല്ലാം പണിയെടുത്തു. അപ്പം എന്നെ മാതിരി കുറേ പണിക്കാർ ഇതേമാതിരി സ്വന്തമായിട്ട് പണ്ട് വീട്ടിൽ പണിയെടുത്തവരെന്നെ പണിയെല്ലാം ഒഴിവാക്കിയിട്ട് അവർ മറ്റ് കമ്പനിയിലേക്കെല്ലാം കയറേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ ഓരോ കമ്പനിയും ഇത് പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് എത്തി. പിന്നെ മറ്റുള്ള വലിയ കമ്പനി ഇത് ഏറ്റെടുക്കണം. സാധാരണ ഒരാൾ കുറച്ച് പൈസ ഉള്ളവർ ഇതെടുത്തിട്ട് തുടങ്ങി. പിന്നെ പിന്നെ വലിയ കമ്പനി തന്നെ ഇത് ഏറ്റെടുത്ത് തുടങ്ങിയ ശേഷം പിന്നെ സാധാരണ ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് തൊഴിലില്ലാണ്ടായി. പിന്നെ ഒന്നെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതിന് ഡിമാൻഡ് ഉണ്ട്, പക്ഷേ ഇതിന് റൈറ്റ് കിട്ടുന്നില്ല. ഈ സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്, പക്ഷേ ഇതിന് റൈറ്റ് കിട്ടുന്നില്ല. ആ ഒരവസ്ഥയാണ് പിന്നെ ഞങ്ങൾക്കെല്ലാം ഉണ്ടായത്. പിന്നെ ഇനി ഞങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടെങ്കിൽ പണിയെടുത്തു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് കൂലി വളരെ കുറവാണ്. പണ്ടൊരു കാലത്ത് നല്ല കൂലിയായിരുന്നു. കാരണം എല്ലാം സാധാരണ ഒരു ദിവസം കൂലിപ്പണി എടുക്കുന്നതിനെക്കാട്ടി നല്ല ഒരു കൂലി ഞങ്ങൾക്ക് അന്ന് കിട്ടുമായിരുന്നു ഈ ചെരുപ്പിൻ്റെ പണിയെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ കാലം കഴിയുന്നതോറും ഞങ്ങൾക്ക് കൂലി കുറയാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ പണിയെടുത്ത മറ്റേ അതിൻ്റെ ഓണറോട് ഞങ്ങൾ കമ്പനി ഓണറോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് അധികം കിട്ടുന്നില്ല. ആ അവസ്ഥയിലാകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറേ കാലം ഒരു എന്നാലും ഒന്ന് കൂട്ടി കിട്ടണമെങ്കിൽ വർഷങ്ങൾ വേണം, രണ്ടോ മൂന്നോ വർഷങ്ങളാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ റുപ്യ കൂട്ടി കിട്ടണമെങ്കിൽ പിന്നെ ഞങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ല. എൻ്റെ കൂടെ പണിയെടുത്തവരും എൻ്റെ അടുത്ത നാട്ടിൽ പണിയെടുത്തവരും അങ്ങനെ എൻ്റെ കുറേ ആൾക്കാർ എനിക്കറിയുന്നവരായിരുന്നു ബന്ധുക്കളെല്ലാം, അവരെല്ലാം ഇതേ ചെരുപ്പ് നിർമ്മാണ മേഖലയിൽ പണിയെടുത്തിട്ട് ജീവിച്ച് മുന്നോട്ട് പോയവരായിരുന്നു. പിന്നെ പിന്നെ ഇതിൽ സാമ്പത്തിക വരുമാനം ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ പലരും മറ്റുള്ള ജോലി തേടിപ്പോയെന്ന് പറഞ്ഞെങ്കിൽ കൂലിപ്പണിയും തേപ്പിൻ്റെ പണിയും അങ്ങനെ ഇപ്പോഴത്തെ ഇതിൽ ടൈൽസിൻ്റെ പണി ആ രീതി അതിലൊക്കെ അവർ കുറേ ആളങ്ങനെ പോയി. ഇപ്പം ഞങ്ങളെ പണിക്കാർ ഇല്ലാത്ത ഇന്ന് ചെരുപ്പിൻ്റെ പണിക്കാർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഇന്നത്തെ തലമുറ ഇപ്പം ഈ ചെരുപ്പിൻ്റെ പണിയെ അറിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം എൻ്റെ ഇത് കഴിഞ്ഞോടുകൂടി ഇനി തലമുറ ഇനി പണിയെടുക്കുന്ന ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പം ഞങ്ങളിനി കുറച്ചാളേ ഉള്ളൂ. ഞങ്ങളിതും കൂടി കഴിഞ്ഞെങ്കിൽ ആരുമില്ല. എൻ്റെ ദേശപ്രായത്തിലുള്ളവർ തന്നെ ഇപ്പോൾ കുറേ ആൾ മറ്റുള്ള മേഖല ഇപ്പോൾ പണിയെടുക്കുന്നത്, കാരണം ഇതിൽ ഇതായിട്ട്. ഇപ്പം ഞാൻ എനിക്കെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഈ പണിയെടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ എനിക്ക് അസുഖം വന്നു. ഒരു ഭാഗം ഇങ്ങനെ തളർന്നു പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു, കുറേ ചികിത്സയെല്ലാം നടത്തിയിട്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്നും ഈ മേഖലയിൽ സജീവമായി നിൽക്കുന്ന അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു മേഖല പോകുമായിരുന്നു. വേറെ ആളെ കീഴിൽ തന്നെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്നതെങ്കിൽ പണ്ട് ഞങ്ങൾ മറ്റേ ഫാൻസി ഐറ്റംസിലാണ് ഞങ്ങൾ ജോലി ചെയ്തുണ്ടായത്. അപ്പോൾ അത് ഇപ്പം തീരെ ഒരു ഇതില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അത് ഇപ്പോൾ എവിടെ എടുക്കുന്ന മറ്റേ പണിയുമില്ല, അതിൻ്റെ മെറ്റീരിയൽ കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ മേഖല അങ്ങനെ പണിയെടുപ്പിക്കുന്നവരുമില്ല, പണിയെടുക്കേണ്ട ആളും ഇല്ലാത്ത ഒരവസ്ഥയിലെത്തി. അങ്ങനെ ആക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഈ ചെരുപ്പിൻ്റെ പണിയെടുത്താൽ മാത്രം ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അവസ്ഥയതുകൊണ്ട് ഞങ്ങളെ കുടുംബക്ഷേത്രമുണ്ട്, ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം ഏഴോട്. അവിടെ ഞാനൊരു കർമ്മിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. അതും ഇതെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഒരു കാലത്ത് ഈ കോളനിയിൽ എല്ലാവരും ചെരുപ്പിൻ്റെ മേഖലയിലും മറ്റേ കുമ്മായത്തിൻ്റെ മേഖലയിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് കുമ്മായത്തിൻ്റെ മേഖലയിലും വളരെ അവസ്ഥയതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കമ്പനിയും മറ്റുള്ള സാധനങ്ങൾ ഇറക്കുന്നതായിട്ട് ആ മേഖലയിലും ഇതായി കാണാൻ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ ചെരുപ്പിൻ്റെ പണിയിലും ഇപ്പോൾ മറ്റേ ഞങ്ങൾക്ക് അതിൻ്റെ വേതനം ഞങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ പണിയെടുത്തതിൻ്റെ ഒരു ദിവസത്തെ കൂലി ഞങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയാണ് ഇന്ന്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇപ്പം ചെരുപ്പിൻ്റെ പണി എടുക്ക ഇപ്പം ആരും എടുക്കാത്ത ഒരവസ്ഥ. ഇപ്പം എൻ്റെ കൂടെ കുറേ ആളുണ്ടായിന്, ഞങ്ങളെ മറ്റേ വലിയച്ഛൻ്റെ മക്കളും
ചെറിയച്ഛൻ്റെ മക്കളെ ഞങ്ങളെല്ലാം ഒന്നിച്ച് അടിയിലും പണിക്ക് പണിയെടുത്തിരുന്നു. ഇപ്പം അവരും അവർക്കൊന്നും പണിയില്ലാത്തതുകൊണ്ട് അവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഞങ്ങളൊന്നും മക്കളെ പറഞ്ഞേക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ പണി സജീവമല്ലാത്തതുകൊണ്ട് പിന്നെ അവരും ഈ മേഖലയിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ മറ്റുള്ള ഏതേ മേഖല എത്തപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ഇത്. പക്ഷേ അവർ എങ്ങനെ രക്ഷപ്പെടുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഗവൺമെൻറ് ഒരു രീതിയിലും ഞങ്ങളെ ഈ പണിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഞങ്ങളെ അവസ്ഥ ആരോട് പറയേണ്ടത് ഏത് രീതിയിൽ എങ്ങനെയെന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളത്. ഇപ്പം തന്നെ ഇന്ന് ഇപ്പം ഞാൻ തന്നെ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മെഡിക്കൽ ചെരുപ്പ് മെഡിക്കൽ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മറ്റേ അസുഖങ്ങൾ കാര്യങ്ങൾ പിന്നെ കാലിനി മറ്റുള്ള ഈ ഷുഗർ ഇതെല്ലാം കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത പേഴ്സണൽ അവരെല്ലാം സ്പെഷ്യൽ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അല്ലാതെ മറ്റുള്ള സാധാരണ ഒരു ചെരുപ്പിൻ്റെ ഐറ്റംസ് ഇപ്പോൾ ഞങ്ങൾ എടുക്കലില്ല. ഇപ്പം ഡോക്ടർമാരെല്ലാം ഞങ്ങളുടെ നേരിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള വേറൊരു കമ്പനിയിൽ ഞാനിപ്പം വർക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ നാട്ടിലേക്ക് കുടിയേറിയവരാണ്, ന്യൂനപക്ഷ സമൂഹമാണ്, താഴേക്കിടയിലുള്ളവരാണ്, ആൾബലവും ആയുധബലവും അധികാരബലവും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മുടെ ഭൂമികൾ കയ്യേറാനും സംഘടിതരാകാനും അധികാരം പങ്കിടാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് മാത്രമായിരുന്നില്ലേ ഇവർ അന്നും ഇന്നും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്താതെ പോയത്? അങ്ങനെ ഇത്രയും കാലം ഇവർ പരമ്പരാഗതമായി തങ്ങൾക്കറിയാവുന്ന ചെരുപ്പുകൾ ഉണ്ടാക്കിയും കുമ്മായമുണ്ടാക്കിയും നമ്മളെ നിശബ്ദം സേവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഇപ്പോഴും നമ്മൾ ഇവരുടെ പരമ്പരാഗതമായ തൊഴിലിനും തൊഴിലറിവുകൾക്കും സാമൂഹ്യ സേവനങ്ങൾക്കും ജീവിതത്തിനു തന്നെയും അർഹിക്കുന്ന പരിഗണന നൽകിയിരുന്നുവോ? ഇത്തരമൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവർക്കിവരുടെ പരമ്പരാഗതമായ തൊഴിലും തൊഴിൽ ജീവിതവും അന്യാധീനപ്പെട്ടിരിക്കുന്നു എന്നത്.